PSC Padana Murileke Swagadam Kerala PSC Pariksha Syllabusile Jeeva Shastravum Podujanarogyavum and the topical Verna Manushasharirate Kurichulla Podu Ariva and Adile Karal Rectum Kosham Enni Bagangalana E Classil Parayunada Karal Shariratile Rasa Parikshana Shala and Nariapadana Karalana Shariratile Rasa Parikshana Shala and Nariapadana Karal Manushasharirate Etum Kudal Korupa Sambarikuna Aveva Mana Karal മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമാണ് കരൾ. മനുഷ്യശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുവാൻ നിയുക്തമായ അവയവമാണ് കരൾ. മനുഷ്യശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരളിൽ. അമിതമായാൽ കരളിലടിയുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അമിതമായാൽ കരളിലടിയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. കരളിന്റെ വലത്തേ ലോബിന്റെ അടിവശത്തായി കാണപ്പെടുന്നതാണ് പിത്താശയം. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞനിറം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. അമോണിയ കാർബൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടത്തുന്ന അവയവമാണ് കരൾ. മദ്യപാനം മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സീറോസിസ്. മദ്യത്തോടുള്ള അതിയായ ആസക്തിയാണ് ഡിപ്സോമാനിയ. കരൾ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻ അല്ലാത്തത് ഗ്ലോബുലിൻ ആണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവമാണ് കരൾ. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യശരീരത്തിലെ അവയവമാണ് കരൾ. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ബിലിറൂബിൻ, ബിലിവർഡിൻ എന്നിവ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ. ഗർഭസ്ഥ ശിശുവിൽ രക്താണുക്കൾ സൃഷ്ടിക്കുന്ന അവയവമാണ് കരൾ. രക്തത്തെ പറ്റി നോക്കാം. രക്തലോമികകൾ കണ്ടെത്തിയത് മാർസെല്ലോ മാൽപീജി ആണ്. പാറ്റയുടെ രക്തത്തിന്റെ നിറമാണ് വെള്ള. നീരാളിയുടെ രക്തത്തിന്റെ നിറം നീലയാണ്. മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ചുവപ്പാണ്. കുളയട്ടയുടെ രക്തത്തിന്റെ നിറം പച്ചയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നത് രക്തമാണ്. രക്തത്തിന്റെ പി എച്ച് മൂല്യം 7.4 ആണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 6 മിനിറ്റ് വരെയാണ്. രക്തമില്ലാത്ത ശരീരകലയാണ് എപ്പിത്തീലിയൻ കല. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ.
മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. കുളയട്ടയിലെ രക്തം കട്ടപിടിക്കുന്നതിന് തടയുന്ന രാസവസ്തുവാണ് ഹിരുഡിൻ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണികയാണ് ഹീമോസയാനിൻ. ഹീമോസയാനിൻ കാണപ്പെടുന്ന ലോഹമാണ് കോപ്പർ. പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് 90 മുതൽ 92% വരെയാണ്. പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് 7 മുതൽ 8% വരെയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. നമുക്ക് കോശത്തെ പറ്റി പഠിക്കാം. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ഹുക്ക്. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ശ്ലീഡൻ, തിയോഡർ ഷ്വാൻ എന്നിവരാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വൺ ല്യൂവൻ ഹുക്ക് ആണ്. ഒരു ജീവിയുടെ അടിസ്ഥാനപരവും ജീവധർമ്മപരവുമായ ഏറ്റവും ചെറിയ ഘടകമാണ് കോശം. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് കോശമർമ്മം. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറിയാണ് റൈബോസോം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂക്കാരിയോട്ടുകൾ എന്നാണ്. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ഒരു ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം.
കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നാണ്. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശാംഗങ്ങൾ എന്നാണ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശാംഗങ്ങൾ എന്നാണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഭാഗമാണ് സെൻട്രോസോം. സസ്യകോശം കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. സസ്യകോശം കണ്ടെത്തിയത് MJ ഷ്ലീഡൻ. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗമാണ് ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗമാണ് ലൈസോസോം. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് സ്തരാവരണം. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് സ്തരാവരണം. ഒരു കോശത്തിനാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോ. ഒരു കോശത്തിനാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. ഒരു കോശത്തിന്റെ പവർ ഹൗസ് അഥവാ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. ഒരു കോശത്തിന്റെ പവർ ഹൗസ് അഥവാ ഊർജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലികയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലിക. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗമാണ് അന്തർദ്രവ്യജാലിക. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗമാണ് ഫേനം. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്തരമാണ് ടോണോപ്ലാസ്റ്റ്. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്തരമാണ് ടോണോപ്ലാസ്റ്റ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളാക്കുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളാക്കുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശഭിത്തി. ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശഭിത്തി. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് സെല്ലുലോസ്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും. ശരീരകോശങ്ങളിലെ കോശവിഭജനമാണ് ക്രമഭംഗം. ശരീരകോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ക്രമഭംഗം എന്നാണ്. പ്രത്യുൽപാദന കോശങ്ങളിലെ അഥവാ ബീജകോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ഊനഭംഗം എന്നാണ്. പ്രത്യുൽപാദന കോശങ്ങളിലെ അഥവാ ബീജകോശങ്ങളിലെ കോശവിഭജനം അറിയപ്പെടുന്നത് ഊനഭംഗം എന്നാണ്. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാ കോശം. കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാ കോശം. ക്രമഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ രണ്ടാണ്. ക്രമഭംഗത്തിൽ പുത്രികാ കോശങ്ങൾ രണ്ടെണ്ണമാണ് ഉള്ളത്. ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ നാലാണ്.
ഊനഭംഗത്തിലെ പുത്രികാ കോശങ്ങൾ നാലാണ്. പ്രോകാരിയോട്ടിൽ നടക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനത്തിന്റെ ഫലമായി ഊർജം നിർമ്മിക്കപ്പെടുന്നത് ATPയിലാണ്. ATPയുടെ പൂർണ്ണ രൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. ഒരു കോശശ്വസനത്തിന്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണം 30. കോശശ്വസനത്തിന്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനം ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ്. കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രബ്സ് പരിവൃത്തി എന്നാണ്. ക്രബ്സ് പരിവൃത്തിക്ക് ഓക്സിജൻ ആവശ്യമാണ്. മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവൃത്തി. ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28. ക്രബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണമാണ് 28.